ഉമ്മു ഹബീബ റംല ബിന്ത അബി സുഫിയാൻ റളിയല്ലാഹു തആല അൻഹ അവരുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയാണ് റവാത്തിബ് സുന്നത്തുകളുടെ മഹത്വം പറയുന്ന ഹദീസ് നിവേദനം ചെയ്യുന്നത് റവാത്തിബ് സുന്നത്തുകളുടെ മഹത്വം പറയുന്ന ഹദീസിൽ മാമിൻ ആബിദിൻ മുസ്ലിമിൻ യുസല്ലി ലില്ലാഹി കുല്ല യൗമിൻ സിൻതൈ അശ്റത റക്അ തതവ്വൻ ഗൈറ ഫരീദ ഇല്ല ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന എന്നാണ് ഒരു മുസ്ലിം ഫർളല്ലാത്ത 12 റക്അത്ത് നിസ്കാരം അള്ളാഹുവിന് വേണ്ടി ദിനം പ്രതി നിസ്കരിക്കണമെങ്കിൽ അള്ളാഹു സ്വർഗത്തിൽ അയാൾക്കൊരു വീട് പണിയും എന്നാണല്ലോ ഹദീസിൻ്റെ ആശയം ഫർളല്ലാത്ത 12 റക്അത്ത് നിസ്കാരം അള്ളാഹുവിന് വേണ്ടി ദിനം പ്രതി ഒരാൾ നിസ്കരിക്കുമ്പോൾ സ്വർഗത്തിൽ ഒരു വീട് അള്ളാഹു അയാൾക്ക് നിർമ്മിക്കും എന്നാണ് തിരുമൊഴി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് അത് ഉദ്ധരിക്കുന്നത് ഉമ്മു ഹബീബ ബിന്ത് അബി സുഫിയാൻ സൗജു നബി സല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹിൻ്റെ പ്രിയ തമ സഹധർമ്മിണി ഉമ്മു ഹബീബയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്താ വിഷയം സ്വർഗത്തിലൊരു വീടാണ് 12 റക്അത്ത് റവാത്തിബ് നമസ്കരിക്കുന്നവർക്ക് ഉമ്മു ഹബീബ റളിയല്ലാഹു തആല എന്ന് പറയാണ് എന്നാ പറയാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ട് മാ തറക്തുഹുന്ന മുൻദു സമീഉതു റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂലു ഹാദാ ഔ കമ ഖാലത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുന്നത് കേട്ടത് മുതൽ ഞാൻ ഒരിക്കലും ഇവ ഒഴിവാക്കിയിട്ടില്ല എന്നാണ് 12 റക്അത്ത് റവാത്തിബ് നിസ്കരിക്കുന്നവന് സ്വർഗത്തിലൊരു വീടുണ്ട് എന്ന് പറയുന്നത് കേട്ടത് മുതൽ ഞാൻ ഒരിക്കലും ഈ നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല അതാണ് ഉമ്മു ഹബീബ പറയുന്നത് സ്വർഗം പകരായി കിട്ടാൻ മഹദി ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയുടെ മൊഴി ഉമ്മു ഹബീബയിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവി ആരാണ് ഉമ്മു ഹബീബയുടെ സഹോദരൻ അംബസ ഇബ്നു അബീ സുഫിയാനാണ് ഉമ്മു ഹബീബയുടെ സഹോദരൻ അംബസ അബു സുഫിയാന് കുറേ മക്കളുണ്ട് റളിയല്ലാഹു അൻഹു മുആവിയ ഉമ്മു ഹബീബ അംബസ ഇങ്ങനെ പലരുമുണ്ട് ഉമ്മു ഹബീബ പറയുന്നത് ആങ്ങളെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അംബസ പറയുന്നത് എന്താണെന്നറിയോ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് മാ തറക്തുഹുന്ന മുൻദു സമീഉതു ഹാദാ മിൻ ഉമ്മി ഹബീബ ഉമ്മി ഹബീബ റളിയല്ലാഹു തആലയിൽ നിന്ന് ഇത് കേട്ടത് മുതൽ ഞാൻ ഒരിക്കലും 12 റക്അത്ത് നമസ്കാരം ഒഴിവാക്കിയിട്ടില്ല എന്നാണ് ആര് പറയുന്നത് അംബസ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു തആലാനെ പറയുന്നത് അംബസയിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവി ആരാണ് അംബസയിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവി അംർ ഇബ്നു ഔസ് ആണ് അംർ ഇബ്നു ഔസ് അംർ ഇബ്നു ഔസിൽ നിന്ന് നുഅ്മാൻ ഇബ്നു സാലിം നുഅ്മാൻ ഇബ്നു സാലി അംർ ഇബ്നു ഔസിൽ നിന്ന് അംർ ഇബ്നു ഔസ് അംബസ ഇബ്നു അബീ സുഫിയാനിൽ നിന്ന് അംബസ ഇബ്നു അബീ സുഫിയാൻ ഉമ്മി ഹബീബയിൽ നിന്ന് ഉമ്മു ഹബീബ് ഇത് കേട്ട പറഞ്ഞത് കേട്ടതാരാണ് അംബസയാണ് അംബസ പറയണം ഉമ്മു ഹബീബ് പറഞ്ഞത് കേട്ടതിന് പിന്നെ ഞാൻ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല ഈ 12 റക്അത്ത് നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല അംർ ഇബ്നു ഔസ് പറയാണ് അംബസയിൽ നിന്ന് കേട്ടതിൽ പിന്നെ ഞാൻ ഈ 12 റക്അത്ത് ഒഴിവാക്കിയിട്ടേ അല്ല അംർ ഇബ്നു ഔസിൽ നിന്ന് ഇത് റിപ്പോർട്ട് ചെയ്ത നുഅ്മാൻ ഇബ്നു സാലിം പറയാണ് അംറിൽ നിന്ന് ഞാൻ കേട്ടതിൽ പിന്നെ ഈ 12 റക്അത്ത് ഞാൻ ഒഴിവാക്കിയിട്ടേ ഇല്ല എന്തിനാ ഇവരൊക്കെ 12 റക്അത്ത് ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയാൻ പറ്റുന്നത് എന്തിനാ എന്തേ അവർ 12 റക്അത്ത് ഒഴിവാക്കാതിരുന്നത് ഈ 12 റക്അത്തിൻ്റെ മഹത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന എന്നാണ് ഇല്ല ബുനിയ ലഹു ബൈതൻ ഫിൽ ജന്ന അങ്ങനെയുണ്ട് സ്വർഗത്തിൽ അയാൾക്കൊരു വീട് പണിയപ്പെടാതിരിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ നോക്കി നിങ്ങൾ നുഅ്മാൻ ഇബ്നു സാലി കേട്ടത് തൻ്റെ ഉസ്താദിനെയാണ് അത് അംർ ഇബ്നു ഔസാണ് അംർ ഇബ്നു ഔസ് കേട്ടത് തൻ്റെ ഉസ്താദ് അംബസയെയാണ് അംബസ കേട്ടത് തൻ്റെ സഹോദരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഉമ്മു ഹബീബയാണ് കേട്ടതിൽ പിന്നെ ആരും ഈ 12 റക്അത്ത് ഒഴിവാക്കിയിട്ടില്ല അതെന്തിന് ഈ 12 റക്അത്ത് നിസ്കാരം ഫർള് നിസ്കാരമല്ല ഫർള് നിസ്കാരം 17 റക്അത്താണ് ആ 17 അതിനോടൊപ്പം 12 കൂടി അവർ നിസ്കരിച്ചത് സ്വർഗത്തിൽ നാളെ ഒരു വീട് കിട്ടാനാണ് സ്വർഗത്തിൽ നാളെ ഒരു വീട് കിട്ടാനാണ് അതാണ് സ്വർഗം പകരം കാംക്ഷിച്ച മഹത്തുക്കളുടെ ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഇടയൻ എന്ന പേരിൽ അറിയപ്പെട്ട സഹാബിയാണ് ഉഖബത്ത് ഇബ്നു ആമിർ അൽ ജുഹനി ഉഖബ ഇബ്നു ആമിർ അൽ ജുഹനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഇടയൻ എന്ന പേരിൽ പ്രസിദ്ധനാണ് ഇടയ ജോലിയായിരുന്നു അദ്ദേഹത്തിൻ്റേത് കന്നാളം മേൽക്ക കാലികളെ മേൽക്കതാണ് പകലിൽ കാലികളെ മേൽക്കാൻ പോവും എന്നിട്ട് വൈകുന്നേരം വരും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴികൾ കേൾക്കാൻ പള്ളിയിൽ എത്തും
ആര്? ഉഖബത് ഇബ്നു ആമിർ അൽ ജുഹനി റളിയല്ലാഹു തആല. ഉഖബ പറയാണ്, ഒരിക്കൽ ഞാൻ മസ്ജിദുൻ നബവിയിലെത്തി, ആടുകളൊക്കെ കാലുകളൊക്കെ മേച്ച് കൂട്ടിലാക്കി, പിന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് വന്ന്, പള്ളിയിലേക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് വന്ന്. അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ ഹദീസ്? മാ മിൻകും മിൻ അഹദിൻ യതവദ്ദഉ ഫയുഹ്സിനുൽ വുദു ثم يقوم فيصلي ركعتين يقبل بهما بقلبه ووجهه الا وجبت له الجنه എന്നാണ്. വുദു എടുത്ത് ആ വുദുവിന് ശേഷം രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നവർ ആരാകട്ടെ, യുഖ്ബിലു ബിഹിമ ബിഖൽബിഹി വവജ്ഹി എന്നാണ്. കൽബ് കൊണ്ടും വജുഹ് കൊണ്ടും ആ നിസ്കാരത്തിൽ, ചിലപ്പോൾ നമ്മൾ മുഖം കൊണ്ട് അള്ളാഹുവിലേക്കായിരിക്കും, ഖിബ്ലയിലേക്കായിരിക്കും നമ്മളെ മുഖം, പക്ഷെ നമ്മളെ കൽബ് അങ്ങാടിയിലേക്കാണ്. നമ്മൾ പ്രവാസത്തിൻ്റെ ഇക്കരയാണ് ശരീരം കൊണ്ട്, പക്ഷെ കൽബ് പ്രവാസത്തിൻ്റെ അക്കരയായിരിക്കും. കൽബും വജുഹും അള്ളാഹുവിലേക്ക് തിരിച്ച് ഒതുവിന് ശേഷം രണ്ട് റക്അത്ത് നമസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇല്ലാ വജബത്ത് ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗം അനിവാര്യമായി. ഇതാണ് ആര് കേൾക്കുന്നത്? ഉഖബത്ത് ബിനു ആമിർ അൽ ജുഹനി കാലുകളൊക്കെ മേച്ച് കെട്ടി വന്നതിന് ശേഷം പള്ളിയിൽ വന്നപ്പോൾ കേൾക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി കേൾക്കുകയാണ്. മനസ്സിലായി? ഇത് കേട്ടപ്പോൾ ഉഖബ പറയാണ് ബഹിൻ ബഹിൻ. എന്താ ബഹിൻ ബഹിൻ? ആശ്ചര്യചിത്തനായിട്ട് എന്തെങ്കിലും ഒരു ന്യൂസ് സന്തോഷപ്രദമായിട്ട് കേൾക്കുമ്പോൾ, സന്തോഷപ്രദമായൊരു ന്യൂസ് കേൾക്കുമ്പോൾ അതിൽ ആശ്ചര്യചിത്തനായിട്ട് പറയുന്ന വർത്താനാണ് ബഹിൻ ബഹിൻ. ഉമൈർ ഇബ്നു ഹുമാൻ, ഉമൈർ റളിയല്ലാഹു അൻഹു, ബദർ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ, ബദറിൻ്റെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് ഖൂമു ഇലാ ജന്നത്തിൻ അർദുഹ സമാവാത്തു വൽ അർദ്, ബദറിലേക്ക് എഴുന്നേൽക്കാൻ പറയാണ്, യുദ്ധത്തിന് ഇറങ്ങാൻ പറയാണ്. യുദ്ധത്തിന് ഇറങ്ങിക്കൊള്ളി എന്ന് പറയുന്ന പകരം റസൂലുള്ള പറയുന്നത് എന്താണ്? ഖൂമു ഇലാ ജന്നത്തിൻ അർദുഹ സമാവാത്തു വൽ അർദ്, വാനങ്ങളുടെ ഭൂമിയുടെ വിശാലതയിലുള്ള വിശാല സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളിന്ന, എഴുന്നേറ്റോളിന്നാണ് പറയുന്നത്. എന്നാൽ ബദറിൽ ഷഹീദായാൽ സ്വർഗത്തിലാണ് എന്നതാണ്. അപ്പോൾ ഉമൈർ ഇബ്നു ഹുമാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേൾക്കുകയാണ് ഖൂമു ഇലാ ജന്നത്തിൻ, സ്വർഗത്തിലേക്ക് എഴുന്നേൽക്കി, യുദ്ധത്തിലിറങ്ങാൻ പറയണം. അപ്പോൾ അദ്ദേഹം ചെയ്യുന്നതാണ് കുറച്ച് കാരക്കെ പുറത്തെടുത്ത്, കാരക്കെ പുറത്തെടുത്ത് അതല്ലേ, അങ്ങനെ ആ കാരക്കെ ചിലത് തൊള്ളയിലിട്ട് വായിലിട്ട്, പിന്നെ അദ്ദേഹം ബഹിൻ ബഹിൻ എന്ന് പറഞ്ഞിട്ട് കാരക്കെ പുറത്തെടുത്ത്, തൊള്ളയിലിട്ട കാരക്കെ പുറത്തെടുത്ത്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്തിനാ ബഹിൻ ബഹിൻ എന്ന് പറയുന്നത്? അപ്പോൾ പറയുന്നത് റസൂലെ സ്വർഗത്തിലേക്ക് എഴുന്നേൽക്കാനാണ് പറഞ്ഞത്, ഞാൻ കാരക്കെ തിന്നായിരുന്നു, ഈ കാരക്കെ തിന്ന് തീരാൻ മാത്രം ഇവിടെ ശേഷിച്ചാൽ വലിയ നഷ്ടമല്ലേ, കുറേ ടൈം ദുനിയാവ് ഭയങ്കര ലോങ് ആകുകയാണ്, അതുകൊണ്ട് കാരക്കെ തിന്ന് തീരാൻ ഇവിടെ നിൽക്കാൻ വയ്യ, അതുകൊണ്ടാണ് വായിലിട്ട കാരക്കെ ഞാൻ പുറത്തെടുക്കുന്നത്. ബഹീൻ ബഹീൻ എന്ന് പറഞ്ഞാണ് അദ്ദേഹം ബദറിൽ രണാങ്കണത്തിലേക്ക് ഇറങ്ങിയത്. അദ്ദേഹം ഷഹീദായി, വേഗം അദ്ദേഹം ആ സ്വർഗത്തിലേക്ക് എത്തി, ഇടം കണ്ടു എന്നുള്ളതാണ്. അതാണ് ബഹീൻ ബഹീൻ. റസൂല്ലാ അദ്ദേഹത്തോട് ചോദിക്കുന്നത് എന്ത്, എന്തിനാണ് നിങ്ങൾ ബഹിൻ ബഹിൻ എന്ന് പറഞ്ഞത്? അപ്പോൾ റസൂല്ലായിട്ട് പറയുന്നത് റസൂല് ഞാൻ കുറച്ച് കാരക്കെ വായിലിട്ടിരുന്നു, പക്ഷേ അത് തിന്ന് തീരാൻ നോക്കുമ്പോൾ കുറച്ച് ടൈം വലിയ ലോങ് ആയ ഒരു ടൈമായിട്ട് എനിക്ക് തോന്നി, കാരണം സ്വർഗത്തിലേക്കാണ് ഞങ്ങൾ ഇറങ്ങുന്നത് എങ്കിൽ പിന്നെ ഈ കാരക്കെ തിന്നിട്ട് എന്തിനാണ് ഇവിടെ ടൈം കളയുന്നത്? അപ്പോൾ നിങ്ങൾ സ്വർഗത്തിലേക്കെന്ന് പറഞ്ഞപ്പോൾ അതിൽ സന്തോഷ ചിത്തനായിട്ട് ഞാൻ പറഞ്ഞതാണ് ബഹിൻ ബഹിൻ എന്നാണ്. അതേപോലെ അല്ലേ, അതാണ് സ്വർഗ എന്ന് കേട്ടപ്പോൾ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു പ്രതികരണം. ഇതേപോലെയാണ് ഇവിടെ ഉഖബത്ത് ബിനു ആമിർ റളിയല്ലാഹു തആല ബഹിൻ ബഹിൻ എന്ന് പറഞ്ഞത്. ഒതു ഉണ്ടാക്കിയിട്ട് ഒതുവിൻ്റെ രണ്ട് റക്അത്ത് നമസ്കാരം നിർവഹിച്ചാൽ സ്വർഗം എന്ന് കേട്ടപ്പോൾ അദ്ദേഹം ബഹിൻ ബഹിൻ. അവിടെ വിഷയം തീർന്നില്ല, മസ്ജിദിൻ്റെ ഭൂമിയിലാണ് ഇത് നടക്കുന്നത്. ഉഖബത്ത് ബിനു ആമിർ ബഹിൻ ബഹിൻ എന്ന് പറഞ്ഞാൽ മസ്ജിദിൻ്റെ ഭൂമിയിലാണ്. ഉഖബ പറയാണ് ഞാൻ ബഹിൻ ബഹീൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സന്തോഷം പ്രകടിപ്പുമ്പോൾ ഒരാൾ വന്നിട്ട് എൻ്റെ മുതുകിൽ തട്ടുകയാണ്, എൻ്റെ പുറത്ത് തട്ടുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഉമർ ബിനുൽ ഖത്താബാണ്, തിരിഞ്ഞു നോക്കുമ്പോൾ ഉമർ ബിനുൽ ഖത്താബാണ്. അപ്പോൾ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്താ പറയുന്നത്? യാ ഉഖബ അല്ലത്തി ഖബ്ലഹ അജ്വദ് മിൻഹ, റസൂലുള്ള ഇപ്പം പറഞ്ഞതല്ല ഏറ്റവും നല്ലത്, ഏറ്റവും മുന്തിയത്, ഇതിനു മുമ്പ് റസൂലുള്ള ഒരു വർത്തമാനം പറഞ്ഞിട്ടുണ്ട്, അതാണ് ഏറ്റവും മുന്തിയത്. ഉഖബ കേട്ടത് ഈ ഭാഗമാണ്, ഒളു ചെയ്ത് രണ്ട് റക്അത്ത് നിസ്കരിച്ചാൽ സ്വർഗം ഉണ്ട് എന്നുള്ളതാണ് ഉഖബ കേട്ടത്. അതിലാണ് അദ്ദേഹം ബഹിൻ ബഹിൻ എന്നിട്ട് വളരെ ഉഷാറാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഉമർ പറയാണ് അതിൽ സന്തോഷിക്കേണ്ട വേണ്ടത്ര, അത്ര സന്തോഷിക്കേണ്ട, പിന്നെ ഇതിനു മുമ്പ് പറഞ്ഞൊരു വിവരമുണ്ട് അത് ഇതിനേക്കാൾ ഉഷാറാണ് എന്ന് ഉമർ പറഞ്ഞിട്ട് അതിനു മുമ്പ് പറഞ്ഞത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മാ മിൻകും മിൻ അഹദിൻ
يتوضأ فيحسن الوضوء ثم يقول أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله إلا فتحت له أبواب الجنة الثمانية يدخل من أيها شاء എന്താണ് എന്താ ഒരാൾ വുദു ചെയ്ത് നന്നായി വുദു ചെയ്ത് വുദുവിനപ്പുറം അയാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് പറഞ്ഞാൽ അയാൾക്ക് സ്വർഗത്തിൻ്റെ 8 ഡോറുകളും കവാടങ്ങളും തുറക്കപ്പെടും. അയാൾ ഉദ്ദേശിക്കുന്നതിലൂടെ അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നാണ്. അല്ലാഹു അക്ബർ. ഇതിനെ ചില റിപ്പോർട്ടുകളിൽ വുദു ചെയ്ത് നന്നായി വുദു ചെയ്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വ ജഅൽനി മിനൽ മുതതഹിരീൻ എന്ന് പറഞ്ഞാൽ ഇല്ല ഫുതിഹത്ത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ സ്വർഗത്തിന് എത്ര ഡോറാ? 8 ഡോറുകൾ. അല്ലാഹുമ്മ ജഅൽനാ മിൻ അഹ്ലിൽ ജന്ന സ്വർഗത്തിന് 8 ഡോറുകളാണ്. ആ 8 ഡോറുകളിൽ താൻ ഉദ്ദേശിക്കുന്നതിലൂടെ തനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളിവിടെ വരുന്നതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതാണ് അജുവദ് മിൻഹാദ, അപ്പോൾ പറഞ്ഞതിനേക്കാൾ ഏറ്റവും ഉഷാർ എന്ന് ആര് പറഞ്ഞതാണ്? ഉമർ റളിയല്ലാഹു തആലാ പറഞ്ഞു എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ സഹാബികൾ നോക്കൂ, നിങ്ങൾ സഹാബികൾ നോക്കൂ, നിങ്ങൾ ഉഖബത്ത് ഇബ്നു ആമിർ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു തിരുമൊഴി പറഞ്ഞപ്പോൾ ബഹിൻ ബഹിൻ മാ അജുവദ ഹാദ, ഇതെത്ര ഉഷാർ വർത്തമാനമാണെന്ന് പറഞ്ഞ് തന്നെ സന്തോഷം രേഖപ്പെടുത്തി. അനുബന്ധം ഉമർ പറഞ്ഞു, ഇതിനേക്കാൾ ഉഷാർ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വേറൊന്ന്. മനസ്സിലേ? അത് സ്വർഗം, അതിൻ്റെ 8 കവാടങ്ങൾ, അതിലൂടെ താൻ ഉദ്ദേശിക്കുന്നതിലേക്ക് പ്രവേശിക്കപ്പെടാം കഴിയും, 8 കവാടങ്ങളും തുറക്കപ്പെടും. എന്തിനാണ് ഈ ആവേശം? എന്തിനാണ് ഈ സന്തോഷം? അത് കേവലം കോൾമേർ കൊള്ളാനാണ് സന്തോഷ പ്രകടനത്തിനല്ല, പിന്നെയോ അത് പ്രാവർത്തികമാക്കാനാണ്. എന്തിന്? ആ വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം ലഭിക്കാൻ, വാഗ്ദാനം ചെയ്യപ്പെട്ട 8 സ്വർഗങ്ങളുടെയും കവാടങ്ങൾ തുറന്ന് അതിലേക്ക് ക്ഷണിക്കപ്പെടാൻ എന്നുള്ളതാണ്. അങ്ങനെയായിരുന്നു നമ്മുടെ സച്ചരിതരായ മുൻഗാമികൾ. ഒരു ഉമ്മ വൃദ്ധയാണ്, കിളവിയാണ്, തൊലിപ്പുറം കറുത്ത് കാണപ്പെട്ട ഒരു മഹതിയാണ്, തിരുസവിധത്തിൽ വരികയാണ്. അവർക്ക് സറവ രോഗമാണ്. സറവ എന്ന് പറഞ്ഞാൽ അവർ പെടഞ്ഞു വീഴും, എന്നിട്ട് പടഞ്ഞുകൊണ്ടിരിക്കും. ജന്യബാധയേറ്റവർക്ക് അല്ലെങ്കിൽ ഹിസ്തീരിയ ഏറ്റവർക്കൊക്കെ കാണപ്പെടുന്ന ഒരു പ്രകടനം. അപ്പോൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറയുന്നു, റസൂലേ, ഇന്നിംറാഅത്തുൻ ഉസ്ര, ഞാൻ സറ രോഗബാധയേറ്റ് പെടയുന്ന സ്ത്രീയാണ്. ഫദുഉല്ലാഹ അലി, എനിക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യണം എന്ന് പറയുന്നു. എന്താണ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഇൻ ഷിഇതി സബർതി ഫലകിൽ ജന്ന. ചില റിപ്പോർട്ടുകളിൽ ഫല ഹിസാബ അലൈക്ക്, ഉമ്മ മഹദി നിങ്ങൾ ക്ഷമിക്കുകയാണ് എങ്കിൽ, നിങ്ങൾ ക്ഷമിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്, ഫലക്കിൽ ജന്ന. ചില റിപ്പോർട്ടുകളിൽ ലാ ഹിസാബ അലൈക്ക്, നിങ്ങൾക്ക് വിചാരണ ഉണ്ടാവില്ല, നിങ്ങൾക്ക് സ്വർഗമാണ്. വൈൻ ഷെയ്ത്ത് ദാവത്തുലക്ക്, അതല്ല ഞാൻ ദുആ ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാം എന്ന് പറയണം. ആ മഹദി അവരുടെ ജീവിതത്തിൽ അവർക്ക് ഏറ്റവും വിലപ്പെട്ടത് എന്താണ്? ഈ രോഗത്തിൽ നിന്നുള്ള ആശ്വാസം, ഈ രോഗം ഭേദപ്പെടലാണ്. പക്ഷേ ഇതിൽ ക്ഷമിച്ച് അതിനപ്പുറം സ്വർഗം ലഭിക്കും എന്ന് കേട്ടപ്പോൾ അവരെന്താ പറഞ്ഞത്? റസൂലെ ദുആ ചെയ്യണേ, ഞാൻ ക്ഷമിച്ചോളാം, പകരെന്ത് മതി, നാളെ സ്വർഗം മതി എന്നുള്ളതാണ്. പക്ഷെ അവർ പറഞ്ഞു, ഞാൻ നിലത്ത് വീണ് പിടയുമ്പോൾ എൻ്റെ വസ്ത്രം നീങ്ങും, അപ്പോൾ അവർക്ക് വെളിപ്പെടും, അതില്ലാതിരിക്കാൻ നിങ്ങൾ ദുആ ചെയ്യണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുകയുണ്ടായി എന്ന് സഹിയായ ഹദീസുകൾ നമ്മൾ വായിക്കണം. അതാണ് സ്വർഗത്തിന് വേണ്ടി, സ്വർഗം പകരം ലഭിക്കാൻ നമ്മുടെ മുൻഗാമികൾ സമർപ്പിച്ച തങ്ങളുടെ സ്വാർത്ഥതകൾ, തങ്ങൾക്ക് വിലപ്പെട്ടതും ഖനിപ്പെട്ടതുമായ വിഷയങ്ങൾ. നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്, എപ്പോഴും നിങ്ങളുടെ മനസ്സും താല്പര്യവും ഇസ്രായേലിയരിലെ ഒരു വൃദ്ധ സ്ത്രീയെ പോലെയായിരിക്കണം. ഇസ്രായേലിയരിലെ ഒരു വൃദ്ധ സ്ത്രീ, കിളവി, അവരുടെ താല്പര്യമായിരിക്കണം നിങ്ങളുടെ താല്പര്യം. അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, ഇസ്രായേലിയരുടെ വൃദ്ധ സ്ത്രീ, അവരുടെ താല്പര്യം അതെന്താണ്, എന്താണ് അവരുടെ വിഷയം? അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചരിത്രം ഉദ്ധരിക്കുകയാണ്. ഇസ്രായേലിയർ
മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം ഫിറൗന്റെ പിടുത്തത്തിൽ നിന്നും കിരാതമർദ്ദനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെങ്കടലിന് നേരെ പാഞ്ഞ സംഭവം, ചെങ്കടലിന് നേരെ പോകുന്ന സമയം നമുക്കറിയാം എങ്ങനെയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ലാം ഇസ്രായേലരെയും കൊണ്ട് മറുകര പറ്റിയത്. വടിയുണ്ട് സമുദ്രത്തിലടിച്ച് സമുദ്രം പിളർന്ന് സമുദ്രം മാർഗേണയാണ് രക്ഷപ്പെട്ടത് അല്ലേ. ആ രക്ഷപ്പെടലിന് വേണ്ടിയിട്ട് ഇസ്രായേലിയരോട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരുന്നു നമുക്ക് ഇന്ന ദിവസം ഇന്ന സമയമാണ് പോകേണ്ടത്. അതിനെല്ലാവരും ഒത്തുകൂടി ഇവർക്ക് സമുദ്ര വഴിയെ പോകണം. പ്രവാചകൻ മൂസ അവരുടെ കൂട്ടത്തിലുണ്ട്, പക്ഷേ ഇസ്രായേലിയർക്ക് സമുദ്ര മാർഗത്തിലേക്ക് വഴി തെളിയണില്ല, പോകാൻ കഴിയണില്ല. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പൂർവികര അവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയേക്കാൾ പഴക്കമുള്ള ആളുകൾ പറയാണ്, അവിടുത്തെ പണ്ഡിത പുരോഹിതന്മാർ പറയാണ്, മൂസ നമുക്ക് സമുദ്ര മാർഗേണ രക്ഷപ്പെടാൻ കഴിയില്ല, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭൗതിക ശരീരം ഇവിടെയാണ് അടക്കപ്പെട്ടിട്ടുള്ളത്. അന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിയരെന്നാണോ ഈജിപ്റ്റ് വിടുന്നത് അന്ന് മൂസ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭൗതിക ശരീരം കൊണ്ടാണ് പോകേണ്ടത്. അപ്പോൾ ആ ഭൗതിക ശരീരം ഇവിടെ അടക്കപ്പെട്ടിട്ടുണ്ട്, അത് എടുക്കണം, എന്നെങ്കിലും നമുക്ക് വഴി തെളിയൂ മാർഗം തെളിയൂ എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് ആർക്കറിയാം യൂസുഫിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടത് എവിടെയാണെന്ന്, അദ്ദേഹത്തിൻ്റെ മൃദുശരീരം അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണെന്ന് ആർക്കറിയാം. അപ്പോൾ ആളുകൾ പറഞ്ഞു ഇസ്രായേലിലെ ഒരു വൃദ്ധയുണ്ട് ജീവിച്ചിരിപ്പുണ്ട് കിളവി, ആ വൃദ്ധക്കറിയാം എവിടെയാണ് യൂസുഫ് നബിയുടെ ഭൗതിക ശരീരം അടക്കപ്പെട്ടത് എന്ന്. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് നമുക്ക് അവിടെ അവരെ അടുത്ത് പോകാം. അങ്ങനെ പോയി, ആ സ്ത്രീക്ക് മാത്രമേ അറിയുള്ളൂ യൂസുഫ് നബിയുടെ ഭൗതിക ശരീരം എവിടെയാണ് മറമാടിയത്, അദ്ദേഹത്തിൻ്റെ കബറിടം എവിടെയുള്ളതെന്ന്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയണം അവരോട് ആ കബറിടം പറഞ്ഞു തരുമെന്ന്. എന്താ മഹദി പറഞ്ഞത്? ഹത്താ തുഅതീനി ഹുക്മീ, എനിക്കൊരാവശ്യമുണ്ട്, ആ ആവശ്യം അത് നിങ്ങൾ സാധ്യമാക്കി തരണം, എന്നാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്താ നിങ്ങളുടെ ഹുക്മ്, എന്താ നിങ്ങളുടെ താല്പര്യം, എന്താ നിങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ പറയാണ് എന്താ പറഞ്ഞാൽ മഹദി, ആ വൃദ്ധസ്ത്രീ പറഞ്ഞത് അൻ അക്കൂന മഅക ഫിൽ ജന്ന എന്നാണ്. ആ ഉമ്മ പറയാണ് മൂസ ഞാൻ നിങ്ങളോടൊപ്പം സ്വർഗത്തിൽ വരണം, ഞാൻ നിങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഇടം കാണണം, അതാണ് എൻ്റെ ആവശ്യം, അത് ലഭിക്കുകയാണെങ്കിൽ ഞാൻ പറയാമെന്ന് പറയും. അത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കൊടുക്കാൻ പറ്റുമോ സ്വർഗം? അതുകൊണ്ട് തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ അനിഷ്ടം പ്രകടിപ്പിച്ചു. പക്ഷെ അള്ളാഹു സുബ്ഹാന തആല മൂസാക്ക് വഹയി നൽകി, അവർക്ക് അവരുടെ ഹുക്കും ഉണ്ടായിരിക്കും. അപ്പോൾ സ്ത്രീ പറഞ്ഞു ഒരു ജലാശയത്തിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള വെള്ളം തീർക്കാൻ പറഞ്ഞു, വെള്ളം തീർത്തപ്പോൾ അതിന് നടുവിൽ കുഴിക്കാൻ പറഞ്ഞു. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ മറമാടിയ ഖബർ തെളിഞ്ഞു, അദ്ദേഹത്തെ അടക്കം ചെയ്ത ഒരു ബോക്സ് അതെടുക്കാൻ പറഞ്ഞു, അതിലായിരുന്നു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ടാണ് അതെടുത്തപ്പോൾ സമുദ്ര മാർഗേണ ഒരു വഴി തെളിയാണ് ഒരു പ്രകാശം, ആ മാർഗേണയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലിയരെയും കൊണ്ട് സമുദ്രത്തിന് നേരെ പോയത് എന്നാണ്. അതിൽ പിന്നെയാണ് ഫിറാവിനും കൂടുതൽ പിന്നാലെ കൂടുന്നത്, മുന്നിൽ സമുദ്രം പിന്നിൽ ശത്രു. അവിടെയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു സമുദ്രത്തിൽ വടിയട അടിക്കാൻ പറഞ്ഞിട്ട് പിന്നെ രക്ഷപ്പെടുകയുണ്ടായത്. ഞാൻ പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുള്ളതായിരുന്നു സഹാബത്തിനോട്, ഈ വൃദ്ധ സ്ത്രീയുടെ മനസ്സായിരിക്കണം നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരിടം കാണുക, സ്വർഗം ലഭിക്കുക എന്നുള്ളത് മനസ്സിലായോ. അതുകൊണ്ടാണ് സഹാബികൾ റബിയത്തുൽ അസ്ലമിയോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇസ്അൽനിയ റബിയ, റബിയ ചോദിക്കൂ എന്താ നിങ്ങൾക്ക് വേണ്ടത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശുദ്ധി വരുത്താനുള്ള വെള്ളവും കാര്യമൊക്കെ ഒരുക്കി കൊടുത്തപ്പോൾ ഒരു ദിനം രാത്രി റബിയ റളിയല്ലാഹുവിനോട് റസൂലുള്ള പറയാണ് റബിയ നിങ്ങൾക്ക് എത്താൻ വേണ്ടത്, ഇസ്ആൽ നീ ചോദിക്കൂ. എന്താ റബിയ ചോദിച്ചത്? അസാലുക്ക മുറാഫക്കത്തൊക്കെ ഫിൽ ജന്ന എന്നാണ്, സ്വർഗത്തിൽ നിങ്ങളോടൊത്ത് എനിക്കൊരു സാമീപ്യം ഉണ്ടാകണം എന്നാണ്, സ്വർഗം വേണം, സ്വർഗത്തിൽ നിങ്ങളോടൊപ്പം കഴിയണം. ഉണ്ടാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് ആ വൃദ്ധ സ്ത്രീ ചോദിച്ചതുപോലെയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റബിയ അൽ അസ്ലമി ആവശ്യപ്പെട്ടത്, സ്വർഗത്തിൽ പ്രവാചകനോടൊപ്പം കഴിയണം, അത് അള്ളാഹു സുബ്ഹാന തആല സാധ്യമാക്കി തരണം എന്നുള്ളതായിരുന്നു അവരുടെയൊക്കെ ആഗ്രഹം. ഇന്ന ഹാദിഹി തദ്കിറം ഫമൻ ശാ അത്തഖദ ഇലാ റബ്ബിഹി സബീലാ وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.